ഒരമ്മയും ആഗ്രഹിക്കാത്ത കാണാൻ കഴിയാത്ത സംഭവ ബഹുലമായ സന്ദർഭങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയത്. പൊന്നുപോലെ താൻ വളർത്തിയ മകൻ ഇന്നിതാ കുരിശിൽ നിശ്ചലനായി കിടക്കുന്നു. പക്ഷേ അമ്മയ്ക്ക് പരാതിയൊന്നുമില്ലായിരുന്നു. കാരണം മംഗളവാർത്താ ദിനത്തിലെ അമ്മയുടെ യെസ് സ്വന്തം ഇഷ്ടങ്ങളുടെ ബലിസമർപ്പണം കൂടിയായിരുന്നു. പിന്നീട് ഓരോ ദിനവും അമ്മ ജീവിച്ചത് ദൈവിക പദ്ധതികൾക്ക് അനുസരിച്ചായിരുന്നു. ദൈവപുത്രനെ ആദ്യമായി മേരിയും ജോസഫും സ്വീകരിച്ചത് പുൽക്കൂട്ടിൻ്റെ മടിത്തട്ടിലായിരുന്നു. ഇന്നിതാ സ്വന്തം മകനെ അമ്മ സ്വീകരിക്കുന്നത് സ്വന്തം മടിത്തട്ടിലേക്കാണ്. നാം പരിശുദ്ധ അമ്മയെപ്പോലെ ആയിത്തീരേണ്ടവരാണ്. നമുക്ക് ചുറ്റുമുള്ളവരുടെ, അത് സഹോദരങ്ങളോ ജീവിത പങ്കാളിയോ സുഹൃത്തുക്കളോ മാതാപിതാക്കളോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവരുടെ ജീവിത ക്ലേശങ്ങളിൽ അത് ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന ഒരാളായി നാം മാറണം. അപ്പോൾ സ്വർഗം നമ്മെ നോക്കി പറയും, നന്മ നിറഞ്ഞവനെ, നന്മ നിറഞ്ഞവളെ സ്വസ്തി. മറ്റുള്ളവരുടെ ജീവിത ക്ലേശങ്ങളിൽ ആശ്വാസവും ആശ്രയവുമായി നാം മാറണം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, സ്വന്തം ദുഃഖങ്ങൾ മറന്നുകൊണ്ട് അങ്ങിൽ സന്തോഷിക്കുവാനും അങ്ങയോടത്ത് സന്തോഷിക്കുവാനും മറ്റുള്ളവരുടെ ക്ലേശങ്ങളിൽ ദുഃഖങ്ങളിൽ അവരോടൊത്ത് ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും എന്നെ ശക്തനാക്കണമേ. ആമേൻ. ആ കാരുണ്യം.